കൊറോണയുടെ ആദ്യ പ്രത്യാഘാതം നേരിട്ടത് ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികളാണ് വലിയ നഷ്ടമാണ് വിമാന കമ്പനികൾക്ക് ഇതുമൂലം സംഭവിച്ചത് അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കിയതിനു പിന്നാലെ മറ്റു സർവീസുകൾ കൂടി റദ്ദാക്കിയതോടെ വൻ നഷ്ടമാണ് വിമാന കമ്പനികൾക്ക് നേരിടേണ്ടി വന്നത് ചില വിമാന കമ്പനികൾ നഷ്ടം നികത്താൻ വേണ്ടി ജീവനക്കാരെ പിരിച്ചുവിടുക പോലും ഉണ്ടായി എന്നാൽ ഈ സാഹചര്യം മുതലെടുത്ത് വിമാന കമ്പനികൾ കുതന്ത്രങ്ങൾ ഒരുക്കുകയാണ് ലോക്ക്ഡൗൺ അവസാനിക്കുന്ന ദിവസം മുതൽ ബുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ് വിമാന കമ്പനികൾ രാജ്യാന്തര സർവീസുകൾ നടത്തുന്ന കമ്പനികൾ ഭാഗികമായും ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന കമ്പനികൾ പൂർണ്ണമായും ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട് പണം തട്ടിപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് വിമാന കമ്പനികൾ നടത്തുന്നത് ഒരു കാരണവശാലും റീഫണ്ട് അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് വിൽക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ടിക്കറ്റ് റദ്ദാക്കേണ്ടി വന്നാൽ ഉപയോക്താവിന് ഒരു ക്രെഡിറ്റ് നോട്ട് നൽകി ഒരു വർഷത്തേക്ക് സൗജന്യ ടിക്കറ്റ് മാത്രം അനുവദിക്കുന്ന തരത്തിലാണ് എയർലൈൻ കമ്പനികളുടെ പുതിയ ഗൈഡ് ഗൈഡ്ലൈൻ പതിനായിരത്തിനും ഇടയ്ക്കാണ് ടിക്കറ്റ് നിരക്ക് ഗോ എയർ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എയർ ഏഷ്യ തുടങ്ങിയ കമ്പനികൾ നെടുമ്പാശ്ശേരി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ ആഭ്യന്തര സർവീസുകൾക്കുള്ള ടിക്കറ്റുകൾ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് കൊറോണ പശ്ചാത്തലത്തിൽ ഒരു വരുമാനവും ഇല്ലാത്ത സാഹചര്യമായതിനാൽ വിമാനങ്ങൾ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടതിൻ്റെ വാടക ശമ്പളം തുടങ്ങി വൺ തുകയുടെ ചെലവാണ് കമ്പനികൾക്ക് വഹിക്കേണ്ടി വരുന്നത് ഈ പ്രതിസന്ധി നേരിടാൻ ലക്ഷ്യമിട്ടാണ് സർവീസ് നടത്താൻ സാധിക്കുമോ എന്നുപോലും ഉറപ്പില്ലാത്ത സാഹചര്യത്തിലും ടിക്കറ്റുകൾ വിറ്റഴിച്ച് പണം അക്കൗണ്ടിലെത്തിക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്